നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരുന്നോ മിസ്റ്റർ ഫട്നാവിസ് നിങ്ങൾ ഇത്രയും നാളും ഉദ്ധവ് താക്കറെക്കെതിരെ കരുക്കൾ നീക്കിയത്? ഒരിക്കലുമല്ല, ആരും അത് വിശ്വസിക്കുകയുമില്ല. അത് കാരണങ്ങൾ സഹിതം പറയാനും കഴിയും. ഒന്നാമത്തെ കാരണം, അവിടെ എങ്ങനെയും ശിവസേനയെ സ്പ്ലിറ്റാക്കുക, പ്രതിസന്ധി സൃഷ്ടിക്കുക, ഉദ്ധവ് താക്കറെ ഒന്നുമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുക, അടർത്തുക, ഇതൊക്കെയായിരുന്നു ഫട്നാവിസിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് ഫട്നാവിസിനെ അവിടെ ചുമതലപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അമിത്ഷായും മോദിയും കൃത്യമായി പറഞ്ഞപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത്. അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായ ഫട്നാവിസ് എങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും? 5 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ്, നിയമസഭയിൽ പ്രതിപക്ഷ കക്ഷി നേതാവ്. അങ്ങനെയുള്ള BJP യുടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി നേതാവിന് ഇങ്ങനെയൊരു സാഹചര്യം വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? എക്നാഥ് ഷിൻഡെയാണ് യഥാർത്ഥ ശിവസൈനികൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഫട്നാവിസിന്റെ നാടകം താൽക്കാലികമായി വിജയിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എക്കാലത്തേക്ക് വിജയിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ചിഹ്നം, അത് ഫട്നാവിസിന് വിചാരിക്കുന്ന രീതിയിലേക്ക് ഷിൻഡെയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കുകയില്ല. ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഓരോന്നും മുടിനാരിഴക്കീറി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഉദ്ധവ് താക്കറയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വലിയ സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിയമസഭയിൽ അവിശ്വാസ പ്രമേയം നേരിടേണ്ടി വരും എന്നുള്ളത്. അതിന് നിൽക്കാതെയാണ് ഉദ്ധവ് താക്കറെ രാജിവെച്ചത്. വേണമായിരുന്നെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ നീക്കവും നടത്താമായിരുന്നു. ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതിലെ ധാർമ്മികത ഇല്ല എന്ന് മനസ്സിലായാണ് അദ്ദേഹം രാജിവെച്ചത്. അതിനർത്ഥം ഇനിയും മുഖ്യമന്ത്രി ആകില്ല എന്നുള്ളതല്ല. 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മഹാരാഷ്ട്രയിൽ ശിവസേന സ്പ്ലിറ്റാകാൻ കാരണം. ഒന്ന്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് എതിരാളികളെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫട്നാവിസിന്റെ കുടിലതന്ത്രം എല്ലാവർക്കും മനസ്സിലായി. എക്നാഥ് ഷിൻഡെ അടക്കമുള്ള നേതാക്കൾക്ക് അക്ഷരാർത്ഥത്തിൽ ഭയമാണ്. ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ നിങ്ങളും ഈ റഡാറിൽ പെടും എന്നുള്ള ഒരു സന്ദേശമാണ് ഫട്നാവിസ് അവർക്ക് അയക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ രീതിയിലുള്ള ബുദ്ധി വേണ്ട. 2 പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും BJP പണമെറിയുന്നുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ്. പണമെറിഞ്ഞു തന്നെയാണ് ജനാധിപത്യത്തെ BJP വിലയ്ക്ക് വാങ്ങിക്കുന്നത് എന്ന് ഓരോ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. സ്വതന്ത്ര MLA മാരെയും കോൺഗ്രസ് MLA മാരെയും ഒക്കെ വർഷങ്ങളായി BJP സ്വാധീന വലയത്തിൽ എത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ കളികൾ കൊണ്ടതും സഞ്ജയ് റാവത്തിന്റെയോ ഉദ്ധവ് താക്കറയുടെയോ മനോവീര്യം കെടുത്താമെന്നാരും കരുതണ്ട. ശിവസേന 10 പേരെ ഉള്ളെങ്കിൽ പോലും ആ 10 പേർ മതി അത് 60, 70, 100 ആക്കാൻ. അത് മനസ്സിലാക്കിയാൽ നന്ന്. ഇപ്പോൾ തൽക്കാലം ശിവസൈനികർ എന്ന് പറഞ്ഞ് എക്നാഥ് ഷിൻഡെയ്ക്ക് ഞെളിഞ്ഞിരിക്കാം. പക്ഷേ അത് എക്കാലത്തേക്കും അല്ല. താൽക്കാലികമായ ഭരണം, അത് എത്ര ദിവസം ഉണ്ടാകും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും മഹാരാഷ്ട്രയിൽ ഉടൻ തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതയും മണക്കുന്നുണ്ട്.